നമസ്കാരം. താറാവ് കൃഷിക്കാരൻ തമ്പുരാനായി മാറിയ കാഴ്ച എത്ര പെട്ടെന്നുള്ള വളർച്ചയാണല്ലേ. കെ പി യോഹന്നാൻ്റെ സ്വയം പ്രഖ്യാപിത ബിഷപ്പ് ഇങ്ങനെ തന്നെയാണ്. ഔദ്യോഗിക രേഖകളിൽ പോലും സ്വയം പ്രഖ്യാപിത ബിഷപ്പ് എന്ന് തന്നെയാണ്. ബിഷപ്പിനെ പ്രഖ്യാപിക്കുന്നതിൽ ഏതൊരു സഭയ്ക്കായാലും ക്രിസ്തീയ സഭയ്ക്കായാലും ചില മാനദണ്ഡങ്ങളൊക്കെയുണ്ട്. അപ്പോൾ സ്വന്തമായി ഒരു സഭ രൂപീകരിച്ചാൽ, ബിലീവേഴ്സ് ചർച്ച് എന്നൊക്കെ പേരിട്ടാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. സ്വയം പ്രഖ്യാപിത ബിഷപ്പാണ്. സ്വയം പ്രഖ്യാപിത ബിഷപ്പിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ തന്നെ ഇപ്പോൾ ഇതാ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജുണ്ട് ഈ ഒരു കെ പി യോഹന്നാൻ ബിഷപ്പിന്. അവിടെ നടക്കുന്നത് എന്താണ്? അത് വലിയ സെറ്റപ്പുള്ള മെഡിക്കൽ കോളേജാണ്. ഒരുപാട് പേർ ഡോക്ടർമാരായിട്ടുണ്ട്, ഒരുപാട് പേർ അവിടെ സ്റ്റാഫായിട്ടുണ്ട്, ഒരുപാട് വലിയ വലിയ ചികിത്സാ രീതികളുണ്ട്, വലിയ വലിയ സ്കാനിങ് സംവിധാനങ്ങൾ. അതായത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 5-സ്റ്റാർ ഹോസ്പിറ്റലിൻ്റെ എല്ലാവിധ അലങ്കാരങ്ങളോടും കൂടിയ ഒരു ഹോസ്പിറ്റലാണ് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ്. അവിടെ രോഗികൾക്ക് എന്ത് അനുഭവമാണ് ഉണ്ടാകുന്നത്? കത്തിവയ്ക്കുന്ന ഫീസാണ്. അതായത് അവിടെ കയറി ഇറങ്ങിയാൽ മിനിമം ഒരു 5,000 രൂപ 10,000 രൂപ ഇല്ലാതെ ഒരു ചെറിയ കൺസൾട്ടേഷൻ പോലും നടക്കില്ല എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അപ്പോൾ അവിടെ ചികിത്സയ്ക്കായിട്ട് പോയ അവിടെ വയ്യാതെ മറ്റൊരു രോഗവുമായി മറ്റൊരു ആശുപത്രിയിൽ നിന്ന് റെഫറൽ ആയി ആ ആശുപത്രിയിലേക്ക് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ വൃദ്ധ ദമ്പതികൾക്ക് വയസ്സായ ഒരു അപ്പച്ചനും അമ്മയ്ക്കും ഉണ്ടായ ദുരനുഭവങ്ങളാണ് അവരുടെ മകൻ പങ്കുവച്ചത്. ആ അപ്പച്ചൻ, ആ വയസ്സായ ആ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന് ചെറിയ രോഗങ്ങളുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തെയും അവർ രോഗങ്ങളല്ലാത്ത പല രോഗങ്ങൾക്കും അല്ലെങ്കിൽ രോഗാവസ്ഥയിലല്ലാത്ത പല രോഗങ്ങൾക്കും ഈ ബിലീവേഴ്സ് ചർച്ചുകാർ ചികിത്സിക്കുകയോ എന്തൊക്കെയോ ചെയ്തു. അവസാനം ആ അപ്പച്ചന് ജീവൻ നഷ്ടമായി. ശ്രീ ബിജു ഫിലിപ്പ്, ഈ അപ്പച്ചൻ്റെ സണ്ണിൻലോ, മരുമകൻ, ആ ഒരു ദുഃഖാവസ്ഥ, അദ്ദേഹത്തിൻ്റെ ആ വേദനയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അവിടുത്തെ ചികിത്സയുടെ ആ വലിയ ആഢ്യത്വവും കാര്യങ്ങളും ഒക്കെ പറയുന്നതല്ലാതെ ഒരു ചികിത്സയും കാര്യമായി തന്നെ ഈ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ കെ പി യോഹന്നാൻ്റെ ആശുപത്രിയിൽ നടക്കുന്നില്ല എന്നുള്ള കാര്യം തത്വമൈന്യൂസിനോട് വെളിപ്പെടുത്തി. ശ്രീ ബിജു ഫിലിപ്പ് പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് കേൾക്കാം. ആക്ച്വലി ഞങ്ങളുടെ എന്റെ ഫാദറിനോയ്ക്കും മദറിനോയ്ക്കും പറ്റിയ ഒരു ബുദ്ധിമുട്ടാണ് പറയാനുള്ളത്. ബുദ്ധിമുട്ടല്ല, ഫാദറിന്റെ അവസാനം കോവിഡ് മൂലം മരിച്ചു. 21-ാം തീയതി ആണെങ്കിൽ മദറിന്റെ ആക്ച്വലി നെക് കംപ്രഷനായിട്ട് കയ്യും കാലും പൊക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായി. അപ്പൊ അടൂരിലുള്ള മറിയ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. ഞങ്ങളുടെ അറിയുന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഓർത്തോയുടെ ഡോക്ടർ ആ രീതിയിൽ അവിടെ കൊണ്ട്. അപ്പൊ ഫാദറിന്റെയും കൂടെ ഉണ്ടായിരുന്നു. വണ്ടിയിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു. നമുക്ക് നോക്കാൻ ഒരാളുണ്ടായിരുന്നു. എന്റെ മോനാണ് ഡ്രൈവ് ചെയ്ത് അവിടെ കൊണ്ടുപോയി. അപ്പൊ ഓർത്തോയുടെ കംപ്ലൈന്റ് ആയതും ഞങ്ങളുടെ സ്ഥലം എന്റെ പൈസന്റെ സ്ഥലം തിരുവല്ല കുറ്റപ്പുഴ. അപ്പൊ അടുത്തുള്ള ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ ബിലീവേഴ്സ് ഹോസ്പിറ്റലില് അഡ്മിറ്റ് ചെയ്യാനായിട്ട് അവിടുന്ന് റെഫർ ചെയ്തു. അത് 21-ാം തീയതി സംഭവമാണ്. 21-ാം തീയതിയില് അന്ന് തന്നെ ഞങ്ങള് 5 മണി ആയപ്പോഴത്തേക്ക് നേരെ അടുന്ന് ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. ഫാദറിലേക്കാണ് പാർക്കിൻസൺസിന്റെ അസുഖം നല്ലാതെ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് പുള്ളി അന്ന് ആസ്റ്റർ ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പം ഒരാൾ നോക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പൊ രണ്ടുപേരെയും ഒരാളെ വീട്ടിൽ ഒരാളെ ആശുപത്രി നോക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മള് ഹോസ്പിറ്റലിൽ രണ്ടുപേരെ ഒരു റൂം എടുത്തിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്യാനും തീരുമാനിച്ചു. അപ്പൊ ഞങ്ങളുടെ അടുത്ത പ്രകാരം അവിടെ ഹോസ്പിറ്റലിൽ വിളിച്ച് ജോളി എന്ന് പറഞ്ഞ ഒരാളിനോട് സംസാരിച്ചു. ഇങ്ങനെ ഫാദർലോയ്ക്ക് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, മദർലോയ്ക്ക് മാത്രം മതി, ഒരു റൂം മാത്രം നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം, ഫാദർലോയ്ക്ക് കൂടെ അക്കോമഡേറ്റ് ചെയ്യാം. എന്നിട്ട് ഓൾറെഡി ബൈസ്റ്റാൻഡർ ഉണ്ട്. അപ്പൊ രണ്ടുപേരെ നോക്കാം, ഫാദർലോയ്ക്ക് ആവശ്യമുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ മദറിന്റെ കൺട്രോളിലാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ അവര് ഓക്കെ എന്ന് പറഞ്ഞു. അത് എമർജൻസി വഴി അവര് അവിടെ അഡ്മിറ്റ് ആയി. കോവിഡ് നെഗറ്റീവ് ആയിട്ടാണ് രണ്ടുപേരും അവിടെ അഡ്മിറ്റ് ആകുന്നത്. അവിടെ അവരെ ടെസ്റ്റ് ചെയ്തു, കോവിഡ് നെഗറ്റീവ് എന്നുള്ള സത്യത്തിൽ അവർ അഡ്മിറ്റ് ആയി. എന്റെ മോൻ ഉണ്ടായിരുന്നു, ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ ഇവരെല്ലാം ടെസ്റ്റ് ചെയ്തു. അവരവിടെ ഒരു റൂം കൊടുക്കുന്നു. ആ റൂം തന്നെ ഒരു റൂമിന് 4,200 രൂപയാണ് ഒരു റൂം ഒരാൾക്ക് കിടക്കുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഒരാളെ കൂടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഡ് എടുത്തിട്ട് അവര് 2,400 രൂപയുടെയും ആഡ് ചെയ്തു. അപ്പം അത് ചോദിക്കണം എത്ര രൂപ ഒരു ബെഡിന് ഒരു റൂമിന് തന്നെ ഇവർ ചാർജ് ചെയ്യുന്നു, മനസ്സിലായില്ലേ? എന്നിട്ട്
എന്നിട്ട് അന്ന് തന്നെ അവര് കംപ്ലീറ്റ് ഞാൻ വിളിച്ചു പറഞ്ഞ് ഒരു ട്രീറ്റ്മെന്റ് ഫാദർലോയ്ക്ക് വേണ്ടല്ലേ, എന്നിട്ട് എന്റെ മോനെയുള്ളൂ, മകനൊന്നും അറിയത്തില്ല, അവനോട് പറഞ്ഞിട്ട് രണ്ടുപേർക്കും ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ട് MRI CT സ്കാന് X-ray അങ്ങനെയുള്ളത് രണ്ടുപേർക്ക് അവർ എടുപ്പിച്ചു. അപ്പൊ പൈസ ഉണ്ടാക്കാനായിട്ട് മാത്രം ഒരു രീതി, എന്നിട്ട് ഇങ്ങനൊരു എമർജൻസി ചെന്നിട്ട് അവര് ഒരു ഡോക്ടർ നോക്കുകയോ പിറ്റേന്ന് ഒരു 11 മണി വരെ ഒരു ഡോക്ടർ നോക്കിയിട്ടില്ല. ഞാന് ആ ഫിഗോ അച്ഛനെ വിളിക്കുന്നു, അങ്ങനെ ഫോൺ എടുക്കുന്നില്ല. ഞാൻ എന്നിട്ട് പിന്നെ അവിടെ PR ഡിപ്പാർട്ട്മെന്റ് വിളിച്ച് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു ഡോക്ടർ വരുന്നത്. എന്ന് വെച്ചാൽ എമർജൻസി കയറിയ വ്യക്തികളാണ്. ആലോചിച്ച് നോക്കണം, മദർ ലോയ്ക്ക് കയ്യും കാര്യം അനക്കാൻ പറ്റാതെ കഴുത്തുള്ളതിനായിട്ട് വേദന കൊണ്ട് പൊളയില്ല, എന്നിട്ട് പോലും ആരും അറ്റൻഡ് ചെയ്യില്ല. ഒരു ഡോക്ടേഴ്സ് അവരില്ല, പിറ്റേന്ന് വരെ ഒരു ഡോക്ടേഴ്സ് ഇല്ല. വിളിച്ചു പറഞ്ഞു, എന്നിട്ട് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് ചെയ്ത് മദർ ലോ ചെന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നെക്കിന്റെ ഒരു ഡോക്ടർ വന്നിട്ട് നെക്കിന്റെ കോളർ കിട്ടുന്നത്. അപ്പൊ കഴുത്തിന്റെ നെക്ക് കംപ്രഷനായ കോളർ കിട്ടിയിരിക്കുക. അതൊരു രണ്ടുപേരും അവിടെ ചെന്ന് വീൽചെയറിൽ കയറി പോയവരാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ബെഡായി, ഇന്നിക്കാൻ പറ്റാതെ രണ്ടുപേരും ഒരാൾ അപ്പുറത്ത് ഒരാൾ ഇപ്പുറത്തുമായിട്ട് കിടക്കുന്നത്. ഇതായിരുന്നു അവിടത്തെ സ്ഥിതി. ഇങ്ങനെ കുറച്ചു നാൾ അവിടെ 20 കുറെ കടന്നു. അപ്പൊ എന്റെ ഫാദറിലേക്ക് ഒരു ആസ്റ്റർ ഹോസ്പിറ്റലിന് കൊടുക്കേണ്ട ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ കറക്റ്റ് ഇഞ്ചക്ഷൻ, ഇവരൊരു ഇഞ്ചക്ഷൻ കൊടുത്തു, വേറെ എന്തോ ഒരു ഇഞ്ചക്ഷനാ കൊടുത്തത്, കറക്റ്റ് അല്ല, അതിന്റെ ഓൾട്ടർനേറ്റീവ് ആണ് കൊടുക്കുന്നു പറഞ്ഞു. അത് 30-ാം തീയതിയാണ് കൊടുക്കുന്നത്. ആ 30-ാം തീയതി അത് കൊടുത്തിട്ട് അന്ന് മുതൽ ഫാദറിലോ 2-ാം തീയതി വരെ മറ്റേ കോമ സ്റ്റേജിൽ ആ ഒരു ബെഡിൽ, ഇത് ICU ഒന്നും അല്ല, കോമ സ്റ്റേജിൽ ഒരു നോർമൽ ബെഡെ കിടക്കുക, അവരുടെ ആ റൂമിലെ ബെഡെ കിടക്കുക. എന്റെ മോൻ വിളിക്കുന്നു, ഡോക്ടേഴ്സിനെ വിളിക്കണം, വരണം, നേഴ്സിനെ വിളിക്കണം, വരുന്നില്ല. ഇനി ആരേലും അവിടെ മരുന്നാൾ വന്നാൽ തന്നെ ഒരു 10-12 പേരാണ് ഈ കോവിഡ് കാലഘട്ടത്തില് ഈ റൂമിൽ വരുന്നത്. എന്ന് വെച്ചാൽ സ്റ്റുഡൻസും ജൂനിയർ ഡോക്ടേഴ്സും എന്നെപ്പോഴും വരുന്ന കാര്യമാണ് എനിക്ക് പറഞ്ഞത്. മനസ്സിലായി? ആ സമയത്ത് ഇത്രയും ഇപ്പൊ നമുക്ക് പബ്ലിക്കിൽ തന്നെ 5 പേരിൽ കൂടുതൽ ഇവിടെ കൂടുതൽ എന്നുള്ള റൂളാണ്. ഒരു റൂമില് രോഗികള്, പിന്നെ ബൈസ്റ്റാൻഡേർഡ് 2 പേര്, പിന്നെ ഈ വരുന്ന ഡോക്ടറെ, പിന്നെ സിസ്റ്ററെ, പിന്നെ കൂടുള്ള സ്റ്റുഡൻസും, അങ്ങനെ തന്നെ 12 പേര് വരെ ഒരു റൂമില് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ ഇത്രയും സീരിയസ് ആയ ആളുകളെ വന്ന് വിസിറ്റ് ചെയ്യും. അപ്പൊ ഞങ്ങൾ ഓരോ പ്രാവശ്യം വിളിച്ചു പറഞ്ഞു, അച്ഛനെ പല പ്രാവശ്യം വിളിച്ചു വെച്ചാൽ ഇത് ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല, അവർക്ക് പ്രോപ്പറായിട്ട് ഒരു അവർക്ക് എന്തോ അവിടെ അക്കോമഡേഷൻ പോരാ, എന്നുവെച്ചാൽ ആളുകളെ ചികിത്സ ഇല്ല, വെറുതെ റൂം റെന്റ് എടുത്തിട്ട് അവിടെ താമസിപ്പിക്കുക. ഡോക്ടേഴ്സ്, സീനിയർ ഡോക്ടേഴ്സ് ഒന്നും വരുന്നില്ല. എന്റെ ഫോൺ പല പ്രാവശ്യം അവിടെ വിളിച്ചു, ഞാൻ ഇവിടുന്ന് വിളിച്ചു പറയുന്നു, നിങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല, അവർക്ക് ഒന്നും കൊടുക്കുന്നില്ല, ഇങ്ങനെ റൂമിൽ ഇട്ടിരിക്കുക. ഇങ്ങനായിട്ട് 30-ാം തീയതി മുതൽ ഫാദറിന്റെ കൈ അനക്കത്തില്ല, കാലനക്കത്തില്ല, കണ്ണ് തുറക്കത്തില്ല, ഇങ്ങനെ ഇവിടെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പം ഡോക്ടേഴ്സിനെ വിളിച്ച ഡോക്ടേഴ്സ് വരുന്നില്ല. ഇന്നിന് പിന്നെ വരുന്നത് ഞാൻ വീണ്ടും വിളിച്ച് പറഞ്ഞിട്ട് 2-ാം തീയതിയാണ് ഡോക്ടർ വരുന്നത്, ഒരു 11 മണിക്ക്. 30-ാം തീയതി മുതൽ ആളുകൾക്ക് മദർലോയിൽ അവിടെ അനങ്ങാൻ പറ്റാതെ അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ കിടക്കുന്നു. അന്ന് അപ്പൊ ഞങ്ങൾ വിചാരിച്ച ഇവിടുത്തെ ട്രീറ്റ്മെന്റ് വളരെ മോശമാണ്, ഒരു കെയറും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അവരെ രണ്ട് ആംബുലൻസില് രണ്ടുപേർക്കും അനക്ക ഒരു ഇതില്ല, ഫാദറായതുകൊണ്ട് കോമ എന്നുള്ളതില് കണ്ണും തുറക്കത്തില്ല, കുട്ടും കഴിക്കത്തില്ല, ഒന്നും കൊടുക്കത്തുമില്ല. മനസ്സിലായി? ഒരു ട്രിപ്പ് പോലും ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ പരുമല ഹോസ്പിറ്റലിൽ അന്ന് അവര് 2 ആംബുലൻസ് അന്ന് തന്നെ, ഇത് 2-ാം തീയതി അന്ന് തന്നെ അവരെ അവിടെ കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയി അവര് ആദ്യമേ എല്ലാവർക്കും ഇപ്പോൾ കോവിഡ് ടെസ്റ്റ് ഉണ്ടല്ലോ, കോവിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തിയപ്പോൾ 2 പേർക്കും കോവിഡ് പോസിറ്റീവ്. മനസ്സിലായി? അപ്പൊ ഈ ഹോസ്പിറ്റലിലാണ് ഇത് കിട്ടുന്നത്. ഇതിനെക്കുറിച്ച് പല റിപ്പോർട്ടുകളും ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ അവിടുന്ന് കോവിഡ് ആളുകൾക്ക് പിടിക്കുന്നുണ്ട്. അങ്ങനെ 2-ാം തീയതി അവിടെ അഡ്മിറ്റ് ആകുന്നു, 3-ാം തീയതി ഫാദർലോയ് ICU എത്തുന്നു,
അഞ്ചാം തീയതി 5:35 പുള്ളി ഈ കോവിഡ് കാരണം മരിക്കുന്നത്. ഇതാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. പിന്നെ ഞങ്ങൾ ഇപ്പോഴും മദറിലെ ഇപ്പോഴും ആ പരിമല ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പോഴും കോവിഡ് പോസിറ്റീവായിട്ട് അഡ്മിറ്റ് അവിടെ കിടക്കുകയാണ്. ഇതിന് കോവിഡ് മാറിയിട്ടില്ല മദറിലോട്. ഫാദറിനോട് അടക്കം 10-ാം തീയതി ആയിരുന്നു. മദറിനോടൊന്നും ആർക്കും ഒന്നും പങ്കെടുക്കാൻ പറ്റാത്ത ഒരു വലിയൊരു സാഹചര്യമാണ്. ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു സംഭവം, അവർക്ക് അതുമായിട്ട് ഒരു ഇതുമില്ല. ഞാൻ മെസ്സേജ് വിട്ടു, അച്ഛന് മെസ്സേജ് വിട്ടു, ഇങ്ങനെ ഞാനിപ്പോ കേസ് കൊടുക്കാൻ പോവാണ്. അങ്ങനെ അത് ഒരു റിപ്ലൈയും പുള്ളി തന്നിട്ടില്ല. പുള്ളി ഒരു റെസ്പോൺസ് ഞാൻ അവസാനം അവിടെ പി ആർ സെക്ഷൻ ഞങ്ങളുടെ ഫാദറിനെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും യാതൊരു റെസ്പോൺസ് അവർക്കില്ല. അവർക്ക് അതൊരു ഒരു പട്ടി ചത്ത പോലുള്ള ഒരു ഇതാണ് അവർക്ക്, മനസ്സിലായില്ലേ? അങ്ങനെ ഇങ്ങനത്തെ ചേർന്ന് ഇവര് പൈസക്ക് വേണ്ടി മാത്രം അവിടെ ഇരിക്കുകയാണ്, മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. ഇതാണ് ഞങ്ങൾക്ക് സംഭവിച്ച ഇത്. അതുപോലെ തന്നെ ഇത് ആരെയും പരാതി കൊടുത്താൽ അവർക്കെതിരെ ഉണ്ടായുടെ ഒരു പ്രവർത്തനമാണ്. ഈയിടെ ഞാൻ കേട്ടു റാമിയിൽ ഇതുപോലെ ഒരു ഇൻസിഡന്റ്, ഒരു അമ്മയും മോളും പരാതി കൊടുത്തവർക്കെതിരെ ഗുണ്ടകളെ വിട്ടിട്ട് പരാതി പിൻവലിപ്പിച്ചവരെ. ഇങ്ങനെയുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങളും ഇവർക്ക് ഉണ്ട്, ഇവർക്കുണ്ടിങ്ങനെ. ഒരു സീനിയർ ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ അല്ല, എല്ലാം വിസിറ്റിംഗ് പ്രൊഫസേഴ്സ് ആണ്. മനസ്സിലായോ? കുറെ ഡോക്ടേഴ്സിന്റെ ബോർഡ് ഉണ്ടെന്നല്ലാതെ ഏതെങ്കിലും ഒരു ആഴ്ചയിൽ ഒരിക്കൽ വന്ന് നോക്കിയിട്ട് പോകും. അതാണ് ഇവർ അവിടുത്തെ എല്ലാ ജൂനിയർ ഡോക്ടേഴ്സ്, ഈ പഠിച്ചിറങ്ങിയ പിള്ളേരാണ് എല്ലാം അവിടെ ഉള്ളത്. സീനിയർ ഡോക്ടേഴ്സ് വെല്ലുവിനെ അവിടെ നമ്മൾ ചോദിച്ചാൽ പറയാം വെല്ലുവിനെ ഡോക്ടറാണ് അവിടുത്തെ ഡോക്ടറാണ് ഇവിടെ ചോദിച്ച്. അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. അത് ഏതൊരു ഒരു ദിവസം വരുന്നു, വന്നു നോക്കുന്നു. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങള്. നിവർത്തിയുണ്ടെങ്കിൽ, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ആരും ബിലീവേഴ്സ് ചർച്ച് കെ പി യോഹനാന്റെ ആശുപത്രിയിലോട്ട്, ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലേക്ക് പോകരുതേ എന്നാണ് ശ്രീ ബിജു പറയുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കില്ല. ഇതിനു മുൻപും പലപ്പോഴും ഇപ്പോൾ കെ പി യോഹനാനെതിരെ എന്തെങ്കിലും ചെയ്താൽ ശ്രീ ബിജു തന്നെ പറഞ്ഞു ഗുണ്ടകളെ വിട്ട് അവിടെ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. ശ്രീ ബിജു ഫിലിപ്പ് നമുക്ക് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വിശദമായി മെയിൽ അയച്ചിരുന്നു. അതിനുശേഷമാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹം പറയുന്നത് പ്രേക്ഷകർ കേട്ടു കാണുമല്ലോ. തീർച്ചയായും ഈ രീതിയിലാണ് അവിടെ ചികിത്സ എന്ന വ്യാജേന പലതും നടക്കുന്നത്. ഏതാണ്ട് റൂമിന് തന്നെ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ച് 6,600 രൂപ ഒരു ദിവസം രണ്ടു പേർക്കും. അതായത് ഈ അമ്മച്ചിയെ നോക്കാനായി അമ്മച്ചിക്ക് കൂട്ടായിട്ട് അപ്പച്ചനെ നോക്കാൻ വീട്ടിലാരും ഇല്ലാഞ്ഞിട്ട് അവിടെ കൊണ്ട് വെറുതെ ഒരു റൂം എന്നുള്ള നിലയ്ക്ക് എടുത്തതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ MRI സ്കാൻ പോലും അവിടെ എടുത്തു, അദ്ദേഹത്തിനെ ചികിത്സിക്കുന്നു എന്ന വ്യാജേന പല സർക്കസുകളും അവിടെ കാണിച്ചു. ആരും ദയവായി ഈ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കാണ് എന്ന് പറഞ്ഞു പോകരുത്. ഒന്നില്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നടന്നു കയറിയാൽ കിടന്നേ വരികയുള്ളൂ, അല്ലെങ്കിൽ ജീവനില്ലാതെ തിരിച്ചു വരികയുള്ളൂ എന്നതാണ് പലപ്പോഴും പലർക്കുമുണ്ടായ അനുഭവങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വെട്ടിപ്പും തട്ടിപ്പും കൊള്ളയും ഒക്കെ തുടരുകയാണ്. ജനങ്ങളെ പറ്റിക്കുന്നു, ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്നു, അതുപോലെ തന്നെ സർക്കാരിനെയും പൊതുസമൂഹത്തെയും ഒക്കെ പറ്റിക്കുന്നു. എന്നിട്ടും കെ പി യോഹന്നാൻ എന്ന സ്വയം പ്രഖ്യാപിത ബിഷപ്പ് ഇങ്ങനെ തഴച്ച് വളർന്ന് നിൽക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? സമൂഹമല്ലാതെ വേറെ ആരാണ് ഇതിന് ഉത്തരവാദി? സമൂഹവും അധികാരികളും തന്നെ ഇതിന് മറുപടി പറയണം. മനുഷ്യന്റെ ജീവന് പോലും പുല്ലുവില കൽപ്പിക്കാത്ത ഒരു ആരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞ് ഈ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിനെ ഇങ്ങനെ പൊക്കിപ്പിടിക്കുന്നത് ആരാണ്? എന്താണ് ഇതിന് പിന്നിലെ അജണ്ട? അന്വേഷിക്കണം, കണ്ടെത്തണം, വിശദമായി തന്നെ നടപടി ഉണ്ടാകണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.